വിമാനം ആകാശ ചുഴിയിൽപ്പെടുന്നത് പുതിയ സംഭവമല്ല ശക്തമായ അന്തരീക്ഷ മർദ്ദത്തിൽ വിമാനം ആടിയുലയുന്നത് യാത്രക്കാരുടെ പേടി സ്വപ്നമാണ് ഇത്തരം സംഭവങ്ങളിൽ യാത്രക്കാർക്ക് പരുക്കുപറ്റുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നാൽ എയർ യൂറോപ്പ എയർലൈൻ ആകാശ ചുഴിയിൽ പെട്ടപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ് വിമാനം ആകാശ ചുഴിയിൽ പെട്ടതോടെ ഇരിപ്പിടത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പറന്ന് ലഗേജ് ബോക്സിലെത്തുന്നതിൻ്റെയും ഇയാള് മറ്റു യാത്രക്കാർ ചേർന്ന് താഴെ ഇറക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സംഭവത്തിൽ മുപ്പതോളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്പെയിനിലെ മാഡ്രിഡിൽ നിന്നും ഉറുഗോയിലെ മോൺ ടെവിഡിയോസിയിലേക്ക് പുറപ്പെട്ട ബോയിങ് യു എക്സ് പൂജ്യം നാൽപ്പത്തിയഞ്ച് വിമാനമാണ് തിങ്കളാഴ്ച ആകാശ ചുഴിയിൽപ്പെട്ടത് വിമാനം അപകട യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അന്തരീക്ഷ വായുവിന്റെ പ്രവാഹത്തിലുണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ആകാശച്ചുഴി അഥവാ എയർ പോക്കറ്റ് നേർരേഖയിൽ പോകേണ്ട കാറ്റിന്റെ ഗതി പെട്ടെന്ന് താഴേക്കാകുന്ന ഈ അവസ്ഥയിൽ വിമാനങ്ങളുടെ ഗതിയും നിയന്ത്രണവും നഷ്ടമാകാൻ സാധ്യത ഏറെയാണ് ഭാരവും വേഗവും ഊഷ്മാവും കൂടിയ വായുപിണ്ടങ്ങളും ഭാരവും വേഗവും ഊഷ്മാവും കുറഞ്ഞ വായുപിണ്ടങ്ങളും കൂടിച്ചേരുന്ന അന്തരീക്ഷ മേഖലകളിലാണ് ആകാശഘർത്തങ്ങൾ അഥവാ ആകാശ ചുഴികൾ രൂപപ്പെടുന്നത് സാധാരണയായി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് ആകാശ ചുഴികൾ മിക്ക വിമാനയാത്രകളിലും ഉണ്ടാകാമെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്ക്ലൂസീവ് സൈറ്റ്